എന്തൊക്കെയുണ്ട് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും അതായത് ആൺകുട്ടികൾക്കൊക്കെ ഒരേ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അത് നമുക്ക് ഫുൾ ബോഡിയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫേസിന് മാത്രമല്ല ഫുൾ ബോഡി വൈറ്റൺ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് അറിയിക്കാറുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് വേണമെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് പ്രിപ്പയർ ചെയ്യണത്. സ്കിന്നിലെ ഡേർട്ട് ഇമ്പ്യൂരിറ്റീസൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് മുഖക്കുരുള്ള ആൾക്കാരാണെങ്കിൽ മുഖക്കുരു നന്നായിട്ട് മാറാൻ, മുഖത്തെ കറുത്ത പാടുകൾ മാറാൻ, മുഖത്തെ കുഴികൾ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒപ്പം നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആയിട്ടും ബ്രൈറ്റൺ ആയിട്ടും സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. വളരെ എഫക്റ്റീവ് ആണ്, നല്ല ഇൻസ്റ്റൻ്റ് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതേപോലുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവരും കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ വീഡിയോ ഒക്കെ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറുപയർ പൊടിയാണ്. അപ്പോൾ ഈ ഒരു ചെറുപയർ പൊടി ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ടേബിൾ സ്പൂണോളോ അല്ലെങ്കിൽ നമുക്ക് എത്തോരം വേണോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ചെറുപയർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഈ ഒരു ചെറുപയർ പൊടി നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനൊക്കെ ഒരേപോലെ ഗുണങ്ങൾ തരുന്നതാണ്. അതേപോലെ സ്കിൻ നല്ല നിറം വെക്കാനും നമ്മുടെ സ്കിന്നിലുള്ള ഇമ്പ്യൂരിറ്റീസും ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്, അതായത് ഓപ്പൺ പോർസ് നല്ല റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട് ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ചെറുനാരങ്ങാ നീരാണ്. നമ്മുടെ ഓയിലി സ്കിന്നുകാരാണെങ്കിലും അതേപോലെ തന്നെ മുഖത്ത് കുഴികളും കുരുക്കളും കറുത്ത പാടുകളുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നാരങ്ങാ നീര് തന്നെ ഇടുക. കാരണം അത്രയും എഫക്റ്റീവ് ആണ് അത് ചേർക്കുകയാണെങ്കിൽ. പലതരം ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ നാരങ്ങ സ്കിപ്പ് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ അലോവെറ ജെല്ലോ ഏതെങ്കിലും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് നാരങ്ങാ നീരാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ ഇങ്ങനെ യൂസ് ചെയ്താൽ മതി കേട്ടോ, ഇത് പ്രശ്നമില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നാരങ്ങാ നീര് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ അലോവെറ ജെല്ലോ അതല്ലെങ്കിൽ നമുക്ക് പാലോ എന്തെങ്കിലും ചേർത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഈ ഒരു നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, തേനാണ് നമ്മളിതിലോട്ട് തേൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിൽ എടുത്തേക്കുന്ന ഈ രണ്ട് ഇൻഗ്രീഡിയൻസ്, ഇപ്പോൾ ചെറുപയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നാരങ്ങാ നീര് ആയിക്കോട്ടെ, രണ്ടും ചെറിയൊരു ഡ്രൈ നേച്ചറാണ്. അത് നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഡ്രൈ ആക്കും, എക്സ്ട്രായിട്ടുള്ള ഓയിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യണതാണ്. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ് കണ്ടൻറ്റുള്ള എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ തേനാണ് ചേർക്കണം കേട്ടോ. അതായത് ഒരു ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപയർ കൊണ്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. അതേപോലെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഇത് ആൺകുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്ന. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ആണെങ്കിൽ ആൺകുട്ടികൾക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സ്കിന്നിന് പെട്ടെന്ന് നല്ല ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സ്കിന്നിലെ എക്സ്ട്രായിട്ടുള്ള ഓയിൽ കൺട്രോൾ ചെയ്യാനും മുഖക്കുരു കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ, ഓപ്പൺ പോർസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ സ്കിന്നിന് നന്നായിട്ട് എന്താ പറയുക, ചുളിവുകളുള്ള ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് സ്കിൻ നന്നായിട്ട് ടൈറ്റൺ ചെയ്യാനായിട്ട്, നമുക്ക് നല്ലൊരു ചെറുപ്പം നിലനിർത്താനായിട്ടൊക്കെ ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈറ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം, റിസൾട്ടൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അതിനുമ്പ് മുടിയൊന്നും കിട്ടിയൊക്കെ ഞാനിത് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഞാനിപ്പോൾ
ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് ഡ്രൈ ആകാണ്ട് വെക്കാം. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോഴേക്കും വാഷ് ചെയ്ത് കളയാട്ടോ. അപ്പോൾ ഒരുപാട് എന്താ വലിഞ്ഞു മുറുകുന്ന ഒരു പരിപ്പ് വേണം, അവരൊന്ന് വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോൾ, അതായത് ഒരു 5-10 മിനിറ്റ്, അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്കിന്ന് നല്ല ഒരു എന്താ പറയുക ഒരു ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും സ്കിന്നിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം ബാക്കി. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഇത് ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകാൻ തുടങ്ങി, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇനി വാഷ് ചെയ്ത് കളയാണ്. ഒരുപാട് ഡ്രൈ ആയിട്ട് വെക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വലിയാൻ തുടങ്ങുമ്പോഴേക്കും വാഷ് ചെയ്ത് കളയാണ് കേട്ടോ. അതേ ഞാൻ ഈ ഒരു പഞ്ഞി ഉപയോഗിച്ചിട്ട്, ഒരു എന്താ പറയുക ഒരു സ്പോഞ്ചാണ്, പഞ്ഞി പോലത്തെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സ്കിൻ നല്ല ക്ലിയർ ആയിട്ടും ഗ്ലോയിങ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ സ്കിന്നിൽ എന്താ പറയുക ഒരു എന്തോ ഒരു ഷൈനിങ് അതായത് ഒരാളുടെ ഗ്ലോയിങ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. മോയ്സ്ചറൈസിങ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ അലോവെറ ജെൽ ഒന്ന് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടില്ല, എങ്ങനെയത് പ്രിപ്പയർ ചെയ്യണമെന്നും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് ആയാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.